Hello, welcome back to my channel Tasty Foods and Hacks. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുന്നെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോണത് ക്യാബേജ് തോരനാണ്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഉറപ്പായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരിക്കും ക്യാബേജ് തോരൻ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതേ ക്യാബേജ് ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഏത് ടൈപ്പിൽ അരിഞ്ഞെടുക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കൊരു ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുക്കാം. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനോട് നല്ലൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കരുത്. ഇതുപോലെ നമ്മുടെ ക്യാബേജ് കൊണ്ടൊന്ന് അതിനെയൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാബേജും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, ഞാൻ ഓണം സീരീസിൻ്റെ ഇതിന് മുന്നേയുള്ള വീഡിയോസ് നമ്മുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റൂടെ ചെയ്യുക. പിന്നെ ഇതാണ് ഇൻസ്റ്റാഗ്രാം ID, അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സേഫ്.